നമസ്കാരം പ്രിയപ്പെട്ടവരെ, പതിവ് പോലെ ഇന്നത്തെ ലൈവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. 4 PM ന്യൂസിൻ്റെ ഇന്നത്തെ ഫേസ്ബുക്ക് ലൈവ്. ആദ്യം നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നു. 4 PM ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോവിങ് എന്നെടുത്ത് സി ഫസ്റ്റ് എന്നാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വാർത്തകളും അതുപോലെ ലൈവും ഒക്കെ അതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം ഇന്നത്തെ ലൈവ്. ഹസൈനാർ പെർള, അതുപോലെ സിദ്ദിഖ് KP, ബിജു ദിവാകരൻ നമസ്കാരം പറഞ്ഞിരിക്കുന്നു, അജിത് കുമാർ ഹായ്, ഡിനിൽ കുറുമ്പയിൽ, അതുപോലെ അനിത മണികണ്ഠൻ, അനു ജാക്സൺ ഹായ് ഗുഡ് ഈവനിങ്, സനോബർ അബ്ദുൾ അസീസ്, സോജി ജോസഫ് തൊക്കടം, അബ്ദുൾ അഹദ്, അബ്ദുൽ സലാം, മനോജ് വാസുദേവൻ പിള്ള. അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ. അബ്ദുൾ അഹദ് ബ്രദർ, ഓക്കെ, തമ്പി വർഗീസ് ഹായ്. ഇന്ന് December 1 ചൊവ്വാഴ്ചയാണ്, പുതിയ മാസമാണ്. നമുക്ക് പതിവ് പോലെ ആദ്യം ബഹ്റിലെ കോവിഡ് വിവരങ്ങൾ നോക്കാം. തുടർച്ചയായ 5-ാം ദിവസവും മരണങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ആശ്വാസ വാർത്തയാണ് ആദ്യം നൽകാനുള്ളത്. നിലവിൽ 341 പേർക്കാണ് കോവിഡ് കാരണം ബഹ്റിനിൽ ജീവൻ നഷ്ടമായത്. അതേസമയം ഇന്നലെ 169 പുതിയ രോഗബാധിതരെ കൂടി പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ രാജ്യത്ത് ആകെ രോഗികളുടെ എണ്ണം 1474. അതേസമയം ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 85,141. ഇന്നലെ 164 പേർക്കാണ് രോഗമുക്തി ലഭിച്ചത്. ഇപ്പോൾ കോവിഡ് ബാധിച്ചവരിൽ 14 പേരാണ് ബഹ്റൈനിൽ ഗുരുതരാവസ്ഥയിൽ ഉള്ളത്. കോവിഡുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ തീരുമാനം ബഹ്റൈനിൽ പ്രാബല്യത്തിൽ വന്ന ദിവസം കൂടിയാണ് ഇന്ന്, ഈ December 1. ഇന്നലെ ലൈവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ തീരുമാനം വന്നിരുന്നില്ല. ഒരു കമൻറ്റ് വന്നപ്പോൾ അതിനുള്ള ഉത്തരവ് ഞാൻ മറ്റൊന്നായിരുന്നു പറഞ്ഞത്. വൈകി വന്ന ആ തീരുമാനപ്രകാരം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ബഹ്റൈനിലേക്ക് എത്തുന്നവർക്ക് നേരത്തെ മുതൽ നിർബന്ധമാക്കിയ കോവിഡ് പരിശോധനയ്ക്കുള്ള നിരക്ക് 60 ദിനാറിൽ നിന്ന് 40 ദിനാറായി കുറച്ചിരിക്കുകയാണ്. 20 ദിനാറിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത്. കോവിഡ് പ്രതിരോധ കാര്യങ്ങൾ നിർവഹിക്കുന്ന ദേശീയ പ്രതിരോധ സമിതിയുടെ അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു വിവരം ലഭിച്ചത്. ബഹ്റൈനിൽ എത്തുമ്പോഴും അതിൻ്റെ 10 ദിവസത്തിന് ശേഷവും നടത്തുന്ന PCR പരിശോധനയ്ക്കാണ് ഈ 40 ദിനാർ നൽകുന്നത്. വിമാനത്താവളത്തിൽ നിന്നും പരിശോധനാ ഫലം 3 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെയുള്ള സമയത്തിലാണ് വരുന്നത്. അതുവരേക്കും ഐസൊലേഷനിൽ തന്നെ നിൽക്കേണ്ടത് ആവശ്യമാണ്. നെഗറ്റീവ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ജോലിക്ക് പോയി തുടങ്ങാം. പലരും ചോദിക്കുന്നുണ്ട് ഐസൊലേഷനിൽ റൂമിൽ പോയാൽ അവിടെ സൗകര്യങ്ങൾ കുറവാണ് എന്നൊക്കെ. പക്ഷേ ആ ഒരു സമയം നമ്മളെങ്ങനെങ്കിലും കണ്ടെത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഹോട്ടൽ മുറി ശരണം പ്രാപിക്കേണ്ടി വരും. ആദ്യ പരിശോധന നടന്ന് 10-ാം ദിവസം മുതൽ അടുത്ത പരിശോധനയ്ക്ക് പോകാം. ഇതിനായി ബി അവെയർ അപ്ലിക്കേഷനുകൾ, അതിലൂടെയാണ് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് പ്രധാനപ്പെട്ട ഒരാൾക്ക് ബഹ്റൈനിൽ കോവിഡ് സ്ഥിരീകരിച്ച ദിവസം കൂടിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഗൾഫ് എയർ ഗ്രാൻഡ് പ്രിക്സ് Formula 1 കാർ ഓട്ട മത്സരത്തിൽ വിജയിയായതും അതുപോലെ തന്നെ ലോക ചാമ്പ്യനുമായ മെഴ്സിഡസ് ടീം അംഗം ലൂയിസ് ഹാമിൽട്ടൺ ആണ് ബഹ്റൈനിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഞായറാഴ്ച മത്സരം കഴിഞ്ഞതിന് ശേഷം തിങ്കളാഴ്ച, അതായത് ഇന്നലെയാണ് ഇദ്ദേഹത്തിന് കോവിഡിൻ്റെ ലക്ഷണം ആരംഭിച്ചത്. തുടർന്ന് പരിശോധന നടത്തി, ഇതിൽ കോവിഡ് പോസിറ്റീവ് ആണെന്ന ഫലവും വന്നു. ഇതോടെ December 4 മുതൽ നടക്കേണ്ട റോളക്സ് ഗ്രാൻഡ് പ്രിക്സ് മത്സരത്തിൽ ഇദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റില്ലെന്ന് മെഴ്സിഡസ് ടീം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ആദ്യ മത്സരത്തിൽ അപകടത്തിൽപ്പെട്ട് BDF ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന, നിങ്ങൾക്കറിയാം വളരെ വലിയൊരു അപകടത്തെ നേരിട്ട Formula 1 മത്സരാർത്ഥി റോമൻ ഗ്രോജനെ റോയൽ മെഡിക്കൽ സർവീസസ് കമാൻഡർ മേജർ ജനറൽ പ്രൊഫസർ ഷെയ്ഖ് ഖാലിദ് ബിൻ അലി അൽ ഖലീഫ ഇന്ന് സന്ദർശിച്ച് സുഖവിവരങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രോഗബാധിതരുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു. കേരളത്തിൽ ഇന്ന് 5,375 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. അതേസമയം ഇന്ന് 6,151 പേർക്ക് രോഗമുക്തി ലഭിച്ചിട്ടുണ്ട്. ഇന്ന് 26 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 2,270. സംസ്ഥാനത്ത് നിലവിൽ 61,092 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 544,864 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ 310,611 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ബഹ്റൈനും ഇസ്രായേലും സെപ്റ്റംബറിൽ സമാധാന കരാർ ഒപ്പിട്ടതിന് ശേഷം വളരെ ആശാവാഹമായ പുരോഗതിയാണ് ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ഇന്ന് രാവിലെ 10 മണിക്ക് ബഹ്റൈനിൽ നിന്നും 2-ാമത്തെ മന്ത്രിതല സംഘം ജെറുസലേമിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. വ്യവസായ വാണിജ്യ ടൂറിസം മന്ത്രി സയ്യിദ് ബിൻ റാഷിദ് അൽ സയാനിയുടെ നേതൃത്വത്തിലാണ് 15 പേരടങ്ങിയ പ്രതിനിധികളുടെ സന്ദർശനം നടക്കുന്നത്. വാണിജ്യം, വ്യവസായം, ടൂറിസം എന്നീ മേഖലകളിലൊക്കെ പരസ്പരം സഹകരണം വർദ്ധിപ്പിക്കാനും പുതിയ കരാറുകളിൽ ഏർപ്പെടാനും ഈ യാത്ര ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഇസ്രായേൽ സമയം 2:30 സംഘം ജെറുസലേമിലെത്തിയത്. വലിയ സ്വീകരണമാണ് ഇവർക്ക് ഇവിടെയുള്ള ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ ലഭിച്ചത്. സാമ്പത്തികകാര്യമന്ത്രി അമീർ പെറ്റസ്, ടൂറിസം മന്ത്രി ഓറിറ്റ് ഫർക്കാഷ് ഹച്ചോൻ, പ്രാദേശിക സഹകരണങ്ങളുടെ മന്ത്രിയായ ഒഫീർ അക്കുനീസ് എന്നിവരാണ്
ബഹ്റിൻ സംഘത്തെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിൽ എത്തിയത്. ഇവിടെ നിന്നും ജെറുസലേമിലെ വാൾഡോർഫ് അസ്റ്റോറിയ ഹോട്ടലിലേക്കാണ് സംഘം പോയത്. അവിടെ ഉച്ചഭക്ഷണത്തിന് ശേഷം വിവിധ കൂടിക്കാഴ്ചകളും യോഗങ്ങളുമൊക്കെ ആരംഭിച്ചു. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരവും 4 PM-നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യം ഞങ്ങളുടെ അതുപോലെ തന്നെ ബഹ്റിനിലെ പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രമായ ഡെയിലി ട്രിബ്യൂണിൻ്റെയും ചെയർമാൻ ശ്രീ പ്രി ഉണ്ണികൃഷ്ണനും ഈ മന്ത്രിതല സംഘത്തിൽ പ്രത്യേക മാധ്യമ ക്ഷണിതാവായി പങ്കെടുക്കുന്നു എന്നതാണ്. ബഹ്റിൻ ഇസ്രായേൽ ബന്ധം സുശക്തമാകുന്നതിൻ്റെ 2-ാം ഘട്ടത്തിൽ ചെയർമാനിൽ ലഭിച്ച ഈ ക്ഷണം. കഴിഞ്ഞ 20 വർഷത്തോളമായി ബഹ്റിനിൽ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക അനുമതിയോടെ മാധ്യമ പ്രവർത്തനം നടത്തിവരുന്ന ഞങ്ങളുടെ ടീമിനുള്ള വലിയൊരു അംഗീകാരമായി തന്നെ കാണുകയാണ്. ജെറുസലേമിലും ടെലി അവീവിലുമായി നടത്തുന്ന സന്ദർശനത്തിൻ്റെ വിശദമായ നേരിട്ടുള്ള വാർത്തകൾ ഞങ്ങളുടെ ഇംഗ്ലീഷ് ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ന്യൂസ് ഓഫ് ബഹ്റിനിലും അതുപോലെ 4 PM-ലും അടുത്ത 2 ദിവസം കൂടി ഉണ്ടാകുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു. നാളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള പ്രമുഖരുമായി ഈ സംഘം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു സമീപ ഭാവിയിൽ തന്നെ ബഹ്റിൻ സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞയാഴ്ച അദ്ദേഹം തന്നെ ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരമാണ് ബഹ്റിനിൽ നിന്ന് പോയ മന്ത്രിതല സംഘം തിരിച്ചെത്തുന്നത്. ഡിസംബർ മാസം ബഹ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ഒരു മാസമാണ്. ദേശീയ ദിനമടക്കമുള്ള കാര്യങ്ങൾ ഈ മാസം വരികയാണ്. ഇങ്ങനെയുള്ള ഡിസംബർ മാസം ആരംഭിക്കുന്നത് പോലും ദേശീയ വനിതാ ദിനമായി ആചരിച്ചുകൊണ്ടാണ് എന്നത് ശ്രദ്ധേയമാണ്. ഇന്ന് ആയിരുന്നു ബഹ്റിനിലെ വനിതാ ദിനം. രാജ്യത്ത് സ്ത്രീകൾക്ക് വേണ്ടി ബഹ്റിൻ രാജ്ഞി പ്രിൻസസ് സബീക ബിന്ത് ഇബ്രാഹിം അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ 2001 മുതൽ പ്രവർത്തിക്കുന്ന സുപ്രീം കൗൺസിൽ ഫോർ വുമൺ എന്ന പ്രസ്ഥാനത്തിന് ബഹ്റിൻ പ്രധാനമന്ത്രിയും കിരീടാവകാശിയും ആയ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫയും അതുപോലെ മന്ത്രിസഭാ അംഗങ്ങളുമൊക്കെ വനിതാ ദിനത്തിൻ്റെ ആശംസകൾ നേർന്നിട്ടുണ്ട്. വിവിധ സ്ഥാപനങ്ങളും ഇന്ന് വനിതാ ദിനം സമുചിതമായി ആഘോഷിച്ചു. ബഹ്റിലെ എല്ലാ വനിതകൾക്കും ഞങ്ങളുടെയും വനിതാ ദിന ആശംസകൾ നേരുകയാണ്. നാളെ UAE 49-ാം ദേശീയ ദിനം ആഘോഷിക്കുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും പരിമിതമായ ആഘോഷ പരിപാടികളിൽ പങ്കുചേരാൻ മലയാളികൾ ഉൾപ്പെടെ പ്രവാസി സമൂഹവും ഒരുക്കിയിരിക്കുകയാണ്. December 3 വരെ രാജ്യത്ത് പൊതു അവധിയാണ്. വെള്ളിയാഴ്ചയിലെ പൊതു അവധിയോടൊപ്പം പല കമ്പനികളും ശനിയാഴ്ചയും ഇവിടെ അവധി നൽകിയത് കാരണം 5 ദിവസത്തെ അവധിയായിരിക്കും ലഭിക്കുക. അതേസമയം കുടുംബ സംഗമങ്ങളിലൊക്കെ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. UAE-യിലെ 4 PM-ൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ദേശീയ ദിനാശംസകൾ നേരുകയാണ്. ഇനി ഞാൻ നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് പോകാം. ഇന്ദിര കൊച്ചുകുഞ്ഞ്, ഹായ് ഷാജു മോൻ, അതുപോലെ കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, സുനിത എസ് കുമാർ, കുഞ്ഞുമോൻ വെങ്ങമൂട്ടിൽ, അതുപോലെ രമേശൻ കുറ്റിപ്പുറം, ഹായ് പ്രദീപ്, 20 ദിനാർ കുറച്ച തിരുവാൻ നന്ദി, പകുതി 30 കുറച്ചെങ്കിൽ വളരെ നല്ലതായിരുന്നു, എത്രയും പെട്ടെന്ന് തന്നെ കുറയട്ടെ രാകേഷ്, കുറയട്ടെ എന്ന നല്ലൊരു കാര്യമാണ്. ബിജു പൊന്നൻ, അതുപോലെ ശിവദാസൻ, സിനോജ് സിദ്ധാർത്ഥൻ, മജോ ദേവസ്യ, അശോകൻ പി കെ, ബേബി ജോൺ കറുവേലിൽ, ഷൈജിൽ പി കെ, കിഷോർ കുമാർ, ബഷീർ കുന്നത്ത്, സൂസി ക്ലീറ്റസ്, ബിജു കുടാളി, അതുപോലെ സാജിദ് മണങ്കാവ്, സഗീർ ആലപ്പുഴ, മുഹമ്മദ് തടത്തിൽ, ശ്രീജ ശ്രീധരൻ, ഗുഡ് ഈവനിങ്, മുഹമ്മദ് ആരിസ്, സിദ്ദിഖ് മാട്ടൂൽ, അതുപോലെ ശശികല കുറുപ്പ്, ജിജിമോൾ പുനലൂർ, ഷൈനി സാബു, രാമചന്ദ്രൻ, റിഷാദ് വി കെ, അജിത് വിദ്യാധരൻ, ബിജു പൊന്നൻ, സുനിത എസ് കുമാർ, ജോൺസൺ പി കെ, ഫാസിൽ മനാഫ്, അൽത്താഫ്, സുജിത് വടകര, അബ്രഹാം, ബഷീർ കുന്നത്ത്, ബിജു പൊന്നൻ, അഫ്സൽ സി എം, പവിത്രൻ പവി, സിജു, അതുപോലെ തന്നെ ഷാജി, മുഹമ്മദ് അബ്ദുൾ അസീസ്, ക്രിസ്റ്റഫർ ഹസൻ, ബഷീർ കുന്നത്ത്, ബാബു മാവേലി, മുഹമ്മദ്, ധാരാളം പേരുണ്ടെന്ന്, മുഹമ്മദ് കുനിയിൽ, ബിസിസാം, രഞ്ജി അമ്പാട്ട്, സതീശൻ, അതുപോലെ തന്നെ മാത്യു, ബിജു വർഗീസ്, നസീർ വടകര, നൌഷാദ്, അഷീർ ബിൻ റിജി, രാജി പ്രസന്നൻ, ശശികല കുറുപ്പ്, മാത്യു ജേക്കബ്, നാസർ വടകര, ഉമ്മർ സി എ, റോഷിത്, എനിക്കൊന്ന് ഏകദേശം ഞാൻ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജുകൾ. എന്തായാലും നിങ്ങളുടെ ഈ ഒരു പ്രോത്സാഹനത്തിന് വളരെയധികം നന്ദിയുണ്ട്. ഈ കറക്റ്റ് സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ എന്നെക്കാളും നന്നായി സമയക്ലിപ്തത പാലിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. പതിവ് പോലെ ലൈവിൽ പങ്കെടുത്ത, കമൻറ്റുകൾ നൽകിയ, ആശംസകൾ നൽകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിടവാങ്ങിയാണ് ഞാൻ പ്രദീപ് പുറവങ്കര. നന്ദി, നമസ്കാരം, ശുഭരാത്രി, ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.